ഹെവി കോഴ്സുകൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകൃഷ്ണ ഗ്രൂപ്പ് സ്വാഗതം സൗജന്യ ക്വാറന്റൈൻ നിർത്തലാക്കിയ കേരള സർക്കാർ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുന്നവർ ഉൾപ്പെടെ നിക്ഷിത ദിവസത്തെ ക്വാറന്റൈൻ ചെലവ് പ്രവാസികൾ വഹിക്കണമെന്ന സർക്കാർ നിലപാടിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് വിമാനയാത്രാ ടിക്കറ്റ് ചാർജിനത്തിൽ ഉയർന്ന തുക നൽകിയാണ് പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നത് കേരളത്തിന്റെ വികസന കുതിപ്പിന് നിർണായക പങ്കുവഹിച്ച പ്രവാസികളോട് സർക്കാർ കാട്ടുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവർക്ക് ആദ്യത്തെ ഏഴു ദിവസം സർക്കാർ ക്വാറന്റൈനും അതിനുശേഷം ഏഴു ദിവസം വീട്ടിലെ ക്വാറന്റൈനുമാണ് നടപ്പാക്കി വരുന്നത് സർക്കാർ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ ചിലവ് സർക്കാരാണ് ഇതുവരെ വഹിച്ചത് എന്നാൽ ഇനി മുതൽ വിദേശത്തു നിന്ന് വരുന്നവരുടെ ഏഴു ദിവസത്തെ ചിലവ് അവർ തന്നെ വഹിക്കണം ഇക്കാര്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് എത്രയാണ് ക്വാറന്റൈൻ ഫീസ് എന്ന് വ്യക്തമായിട്ടില്ല വലിയ തോതിൽ പ്രവാസികൾ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട് ഈ ചെലവ് താങ്ങാൻ കേരളത്തിന് കഴിയില്ലെന്നാണ് സർക്കാർ നിലപാട് എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായവർ വിസിറ്റിംഗ് വിസയിൽ ജോലി നോക്കാനെത്തി കുടുങ്ങിപ്പോയവർ അടിയന്തര തുടർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ട രോഗികൾ ഓൺ അറൈവൽ വിസയിലുള്ള ഗർഭിണികൾ ഇങ്ങനെ ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരെ തെരഞ്ഞെടുത്താണ് വന്ദേ ഭാരത് മിഷൻ വഴി ഈ ഘട്ടത്തിൽ നാട്ടിലേക്ക് എത്തിക്കുന്നത് സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്താൽ ടിക്കറ്റിനുള്ള പണമൊപ്പിച്ചാണ് ഇവരിൽ പലരും വരുന്നതും ഇത്തരക്കാരോട് ക്വാറന്റൈൻ ഫീസും വാങ്ങിക്കുകയെന്നത് ക്രൂരതയാണെന്നാണ് ലോകത്തെ പൊതുവെയുള്ള വികാരം സംസ്ഥാന കീഴിലുള്ള വിവിധ പ്രവാസി ക്ഷേമ വിഭാഗങ്ങൾ വഴി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് തീരുമാനമെടുത്തത് വഞ്ചനയാണെന്നാണ് പ്രവാസികളുടെ അഭിപ്രായം പ്രവാസികളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രവാസികൾ പറയുന്നു പിറന്ന നാട്ടിൽ അഭയാർത്ഥികളെ പോലെ മടങ്ങിയെത്തുന്ന പ്രവാസികളോട് സർക്കാർ കാണിക്കുന്നത് കൊടും ക്രൂരതയാണെന്ന് കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പിണറായി സർക്കാരിന്റെ പ്രവാസി സ്നേഹം വെറും തട്ടിപ്പാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലായെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു വിദേശത്തു നിന്ന് എത്തുന്നവർ ക്വാറന്റൈൻ പണം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത് പൊരുവെയിലത്ത് പണിയുടെ പ്രവാസികളുടെ അധ്വാനത്തിന്റെ കൂടി ഫലമാണ് നമ്മൾ ഇന്നീ കാണുന്ന കേരളം ഈ ദുരന്ത സമയത്ത് സർവ്വവും നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്നവരെ കോവിഡിന്റെ മറവിൽ കൊള്ളയടിക്കുന്നത് മനുഷ്യത്വ രഹിതമാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പറഞ്ഞത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികളിൽ നിന്ന് ക്വാറന്റൈൻ ഫീസ് ഈടാക്കുന്നത് ദുഃഖകരമാണെന്ന് ശശി തരൂർ എംപിയും പ്രതികരിച്ചു തിരിച്ചു വരുന്നവരിൽ പലരും ജോലി നഷ്ടപ്പെട്ടാണ് വരുന്നത് കേരളത്തിന്റെ ആരോഗ്യ മാതൃകയോടുള്ള വഞ്ചനയാണിതെന്നും ശശി തരൂർ പറഞ്ഞു അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രവാസലോകത്ത് നിന്ന് വ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ ക്വാറന്റൈൻ ചെലവ് വഹിക്കണമെന്ന നിർദ്ദേശത്തിൽ സർക്കാർ ഇളവ് വരുത്തുമെന്ന് സൂചനയുണ്ട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളെ ക്വാറന്റൈൻ ചെലവിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നറിയുന്നു ഇതിനിടെ പ്രവാസികൾക്ക് തങ്ങൾ സൗജന്യ ക്വാറന്റൈൻ ഒരുക്കാമെന്ന് രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിച്ചു കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തും കൊടുവള്ളി നഗരസഭയുമാണ് സൗജന്യ ക്വാറന്റീൻ ഏർപ്പെടുത്താമെന്ന് അറിയിച്ചത് ഇക്കാര്യം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇവ രണ്ടും ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്